വലിയ പ്രതിസന്ധിയാണ് പൂരങ്ങൾ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ദേവസ്വം ബോർഡിൻ്റെ ഉൾപ്പെടെയുള്ള നിരവധിയായ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾക്ക് അത് വലിയ തോതിൽ പ്രതിസന്ധിയാക്കും. ആനകൾ തമ്മിലുള്ള അകലം തന്നെയാണ് ഈ പൂരങ്ങളെല്ലാം ഇല്ലാതാകുന്ന തരത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയുണ്ട്. കാരണം ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. തൃപ്രയാർ ഏകാദശിയും അതുപോലെ തന്നെ തൃപ്പൂണിത്രയിലും എല്ലാം തന്നെ വലിയ തോതിൽ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച വിഷയങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് എങ്ങനെയാണ് ഇതിനെ മറികടക്കാനേ, അല്ലെങ്കിൽ ഇതിന് ഈ ഒരു വിധിയോട്? ഇതിൽ ഇപ്പോൾ കോടതിയിൽ ഇരിക്കുന്നൊരു കേസാണത്. അപ്പോൾ നമ്മളതിൽ പുതുതായിട്ടൊരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ കോടതി നിഷ്കർഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയാസകരമാകും. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ തുടർന്ന് വരുന്ന രീതികളാണ്. അപ്പോൾ അതിൽ പ്രായോഗികമായിട്ടുള്ള രീതിയിൽ അതിൽ കോടതിയുടെ നിർദ്ദേശാനുസരണം തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ അഫിഡവിറ്റിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഡിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ ആനകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയാലും ശരി, ആനകൾ ഭക്തജനങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയാലും, പിന്നെ ഈ തീവട്ടി അതുപോലെ വിളക്ക് ഇതുമായിട്ടുള്ള ദൂരവും അതെല്ലാം കൃത്യമായിട്ട് ആ ഇതിൽ പറയുന്നുണ്ട്, കോടതി നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക്, കാരണം പല ക്ഷേത്രങ്ങൾക്ക് അകത്തുള്ള ഈ ഇതിൻ്റെ എഴുന്നള്ളിപ്പിന് അതാണ് അത് കൂടുതലായിട്ട് ബാധിക്കും. ഇപ്പോൾ നമുക്ക് ക്ഷേത്രത്തിന് പുറത്ത് മൈതാനങ്ങളിൽ നടക്കുന്ന എഴുന്നള്ളിപ്പിന് നമുക്ക് ധാരാളം സ്ഥലം കിട്ടും. പക്ഷേ ക്ഷേത്രത്തിനകത്ത്, പ്രത്യേകിച്ച് തൃപ്പൂണിത്ര പൂർണ്ണത്രയീശ ക്ഷേത്രത്തിനകത്തുള്ള എഴുന്നള്ളിപ്പ് പോലുള്ളതിന്, അപ്പോൾ അതിനാണ് നമ്മൾ ആ പ്രായോഗികമായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിൽ ചെറിയ മാറ്റങ്ങൾ നമ്മൾ അഫിഡവിറ്റിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടതി പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിൽ അത് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. എങ്ങനെയാണ് ആ സർക്കാർ പ്രതിനിധികളുമായി സംസാരിച്ചത്? സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെയധികം സഹായകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇത് വർഷങ്ങളായിട്ട് ഇവിടെ നമ്മൾ തുടർന്ന് വരുന്ന ആചാരങ്ങളാണ്. അപ്പോൾ അത് അതിനെ സംരക്ഷിക്കുകയും അതേസമയം കാലോചിതമായിട്ട് അതിനെ പരിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഭാഗം തന്നെയാണ്. ചട്ടങ്ങൾ വെച്ച് സാധാരണ നിലയ്ക്ക് ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലായാലും മറ്റിടങ്ങളിലും ഒന്നും തന്നെ ഈ ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് നടത്താൻ കഴിയാത്തൊരു സ്ഥിതിയല്ലേ നിലവിലുള്ളത്? അല്ല, തീർച്ചയായിട്ടും. കാരണം വലിയ മാറ്റമാണ് ഇപ്പോൾ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്, നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, നമ്മൾക്ക് പ്രായോഗികമായിട്ടുകൂടി, കാരണം ഈ ഉത്സവങ്ങളുടെ ശോഭ കെട്ടരുത്. അതിന് വർഷങ്ങളായിട്ട് നമ്മൾ പിന്തുടർന്ന് വരുന്ന അതിൻ്റെ ആ ചടങ്ങുകളും അതിൻ്റെ രീതികളും അത് സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അതല്ലെങ്കിൽ മെയ് ആറിനാണ് ഇത്തവണത്തെ തൃശ്ശൂർ പൂരം നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ ചടങ്ങുകളൊക്കെ ഉണ്ടാക്കുക എന്നത് എത്രത്തോളം പ്രായോഗികമാണ്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ, എന്നാലും സമാധാനപരമായിട്ട് വീണ്ടും നല്ലൊരു പൂരം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പിന്നെ ആനയും ഒക്കെ ഉള്ളത് തന്നെയാണ് പൂരം. നമ്മൾ ഒരു ഭാഗം മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ബാധിച്ചാലും തൃശ്ശൂർ പൂരത്തിന് ആനയില്ലാതെ എന്ത് തൃശ്ശൂർ പൂരം എന്നാണ്. അപ്പൊ ജെല്ലിക്കെട്ട് ആകാമെങ്കിൽ നമുക്ക് ആനയും ആകാമെന്ന വാദവും ശക്തമാണ്. ശരി, എന്തായാലും ഉചിതമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ.